Hello dear students, welcome to Dagal Learning App. Nammala innu discuss cheynathu motion enna chapter le. Ee oru chapter le nammala previous class le previous part le nammala kore kaaryangal padichu. Distance, displacement, velocity, speed, uniform speed, non-uniform speed, uniform velocity, non-uniform velocity, adupole average speed, average velocity. Ithrayum details nammal padichu kaniya section. ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന അതിന്റെ ബാക്കിയായിട്ട് വരുന്ന ആക്സിലറേഷനെ കുറിച്ചാണ്. എന്തിനെ കുറിച്ചാണ്? ആക്സിലറേഷനെ കുറിച്ചാണ്. സോ മക്കൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക, അടിപൊളി ടോപ്പിക് ആണ്. സോ ആക്സിലറേഷനിലേക്ക് കടക്കാം. എന്താണ് ആക്സിലറേഷൻ അല്ലെ? നമ്മൾ കാറിലൊക്കെ ഇങ്ങനെ പോണ സമയത്ത് പറയും ആക്സിലേറ്റർ കൊടുക്ക്, ആക്സിലേറ്റർ കൊടുക്ക്. എന്തിനാ കൊടുക്കണേ? സ്പീഡ് കൂട്ടാൻ വേണ്ടി, വെലോസിറ്റി കൂട്ടാൻ വേണ്ടി, ശരിയല്ലേ? ഓക്കെ, അപ്പൊ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ, ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളെ മനസ്സിലേക്ക് വരേണ്ടത് എന്താ അറിയോ? ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ട്, മലയാളത്തിൽ അതിന് ത്വരണം എന്ന് പറയും. എന്താണ് ത്വരണം? ത്വരണം. ക്ലിയർ അല്ലേ? ത്വരണം. അപ്പൊ ആക്സിലറേഷൻ അല്ലെങ്കിൽ ത്വരണം, ഈ ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല്, ത്വരണം അല്ലെങ്കിൽ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ അറിയാം മക്കളെ, ആ വസ്തുവിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട് എന്നാണ്. എന്താണ് വെലോസിറ്റി? കൂടിക്കൂടി വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ. ആക്സിലറേഷനെ കാണിക്കുന്ന ലെറ്റർ ആണ് മക്കളെ എ. എന്താണ് എ? വെച്ചാണ് ആക്സിലറേഷനെ കാണിക്കുക. എ എന്താണ്? ആക്സിലറേഷൻ ആണ്. അപ്പൊ ഒരു വസ്തുവിന് ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ വസ്തുവിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരുന്നുണ്ട് എന്നാ. വെലോസിറ്റി കൂടിക്കൂടി വരുന്നുണ്ട് എന്നാ. ഫോർ എക്സാമ്പിൾ മക്കൾ ശ്രദ്ധിക്കണ, ഒരു വസ്തുവിന്റെ ആക്സിലറേഷന് 2 m/s² എന്ന് പറഞ്ഞാൽ ആക്സിലറേഷന്റെ യൂണിറ്റ് ആണ് മക്കളെ m/s². m/s² ഓക്കെ. അപ്പൊ 2 m/s² ആണ് ഒരു വസ്തുവിന്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, ഓരോ സെക്കൻഡ് സമയം കഴിയും തോറും ആ വസ്തുവിന്റെ വെലോസിറ്റി 2 m/s വെച്ച് കൂടിക്കൂടി വരും. ഓരോ സെക്കൻഡിലും അതിന്റെ വെലോസിറ്റി 2 m/s വെച്ച് കൂടിക്കൂടി വരികയാണെങ്കിലാണ് അതിന്റെ ആക്സിലറേഷൻ 2 m/s² ആണെന്ന് പറയാം. ഇനി ഒരു വസ്തുവിന് 3 m/s² ആക്സിലറേഷൻ ഉണ്ടെങ്കിലോ അതിന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡിലും 3 m/s വെച്ച് കൂടിക്കൂടി വരും. All of you clear, ready, okay. അപ്പൊ ആ ഒരു കാര്യം മക്കള് കൃത്യമായി മനസ്സിലാക്കുക, ഒരു ബോഡിക്ക് അപ്പോ ആക്സിലറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാല് അതിന്റെ വെലോസിറ്റി കൂടിക്കൂടി വരിക. മീനിങ്, ഇനി എങ്ങനെയാണ് ഒരു വസ്തുവിന് 5 m/s² ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അയാളുടെ വെലോസിറ്റി പ്രവേഗം 5 m/s വെച്ച് കൂടിയിട്ടുണ്ടാകും. All of you clear, set അല്ലേ, ready അല്ലേ, okay. അപ്പൊ ആക്സിലറേഷനെ കുറിച്ച് എന്താ നമ്മൾ പറയാൻ പോവാണ്, ഡെഫിനേഷൻ കൊടുക്കാൻ പോവാണ്. എന്താണ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റി ഉള്ള ഇൻക്രീസ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ നോക്കുക, ഒരു വസ്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വസ്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ വസ്തുവിന്റെ വെലോസിറ്റി ഒരു 6 m/s ആണ്. 6 m/s ആണ് വെലോസിറ്റി. ഓക്കെ, അങ്ങനെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അതിന്റെ വെലോസിറ്റി ഒരു 9 m/s ആയി. അപ്പൊ ഒരു സെക്കൻഡ് കൊണ്ട് വെലോസിറ്റി എത്ര കൂടി? 3 m/s വെലോസിറ്റി കൂടി. അപ്പൊ ഇവിടുത്തെ ആക്സിലറേഷൻ എത്രയാണ്? 3 m/s² ആണ് അല്ലെ. ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയിലുള്ള മാറ്റമല്ലേ ആക്സിലറേഷൻ അല്ലേ. 9 - 6 എത്രയാ? 3. അപ്പൊ അവിടെ ഒരു സെക്കൻഡില് 3 അല്ലേ വെലോസിറ്റി മാറിയത്. അപ്പൊ ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയിലുള്ള മാറ്റമാണ് മക്കളെ എന്തെന്ന് പറഞ്ഞാല്, ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയിലുള്ള മാറ്റമാണ് ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? എന്താണ് ത്വരണം? ഒരു സെക്കൻഡിലുള്ള പ്രവേഗത്തിലുള്ള മാറ്റമാണ് മക്കളെ എന്ത്? ത്വരണം. അതായത് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് എന്നാ വ്യത്യാസം. ഇറ്റ് ഈസ് എ ചേഞ്ച് ഇൻ വെലോസിറ്റി, പ്രവേഗത്തിലുള്ള വ്യത്യാസം, പ്രവേഗ മാറ്റം. ഒരു സെക്കൻഡിലുള്ള പ്രവേഗ മാറ്റം, ഒരു സെക്കൻഡിലുള്ള ചേഞ്ച് ഇൻ വെലോസിറ്റി, അതാണ് മക്കളെ എന്ത്? ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് ആക്സിലറേഷൻ? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിലുള്ള വെലോസിറ്റിയിലുള്ള മാറ്റമാണ് മക്കളെ എന്ത്? ആക്സിലറേഷൻ.
All of you clear? Abhi yan choikata makale. Abhi yan choikata. Listen. Ningal shradhikala. Ivar shradhiki. Adayithu. Ente kaiyil oru vastu undu. Iyal ippo pogunna velocity oru 3 meter per second aanu. Okay. Iyalde velocity oru 19 meter per second aayi. 19 meter per second aayi. Etra samayam kondu ariyo makale? Etra samayam kondu ariyo? 2 second samayam kondu 3 meter per second illathu 19 meter per second aayi. Anganeyanengil iyalde acceleration kaanum. Appo nammal padicha logic upayogichittu 2 second kond velocity illa maatalla acceleration 1 second kond illa velocity illa maata acceleration le appo nokka etra maari velocity etra maari 19-3 etraya 16 meter per second velocity maari seriyalle etra samayam konda 16 meter per second velocity maariyathu 2 second samayam kond anganeyanengil 1 second samayam kond etra velocity ku maata undagum 2 second kond 16 anengil 1 second So 8 meter per second square aanu ivarte end acceleration. Is it clear? Clear. Appo enganeyanu namukku 8 nu kittiyathu 8 nu kittane 19 ne 13 kondu subtract cheya minus cheya 19 minus 3 cheya athre 16 okay by samayam cheya 2 by 16 by 2 athre answer 8 അപ്പോൾ ആക്സിലറേഷൻ കാണാനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത് അന്ത്യപ്രവേഗം മൈനസ് ആദ്യപ്രവേഗം ബൈ സമയം അതിനെടുത്ത സമയം സോ ആക്സിലറേഷൻ കാണാനാണ് ഇവിടെ നോക്കിക്കേ എ ഈസ് ഈക്വൽ ടു മക്കളെ ശ്രദ്ധിക്കടാ എ ഈസ് ഈക്വൽ ടു ശ്രദ്ധിക്കുക ഇയാളുടെ ആദ്യപ്രവേഗം ഇനീഷ്യൽ വെലോസിറ്റി യു ആക്കി എടുത്തു ഇയാളുടെ ഫൈനൽ വെലോസിറ്റി വി ആക്കി എടുത്തു ടൈം ടേക്കൺ നെ ടി ആക്കി എടുത്തു അങ്ങനെയാണെങ്കിൽ മക്കളെ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം ടേക്കൺ സോ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ഡി ഓൾ ഓഫ് യു ക്ലിയർ ഈ രീതിയിലാണ് നമ്മൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുക ആക്സിലറേഷന്റെ യൂണിറ്റ് എന്താ മക്കളെ യൂണിറ്റ് എന്താണ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഈസ് ദ യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ ഇത്രയും തിങ്സ് ഇത്രയും കാര്യങ്ങൾ മക്കൾക്ക് സെറ്റ് അല്ലേ ഓക്കെ വെലോസിറ്റി കൂടി വരികയാണെങ്കിൽ നമ്മൾ അതിനെ ആക്സിലറേഷൻ എന്ന് വിളിക്കും ചിലപ്പോൾ വെലോസിറ്റി കുറഞ്ഞു വരും മക്കളെ വെലോസിറ്റി കുറഞ്ഞു വരും വെലോസിറ്റി കുറഞ്ഞു വരുമ്പോൾ വെലോസിറ്റി കൂടുകയാണെങ്കിൽ ആക്സിലറേഷൻ പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു ഒരു 2 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇത് പോസിറ്റീവ് നമ്പർ അല്ലേ ആണ് ചിലപ്പം വെലോസിറ്റി കുറഞ്ഞു വരുന്ന കേസ് ഉണ്ടാവും അതിന് നമ്മൾ മന്ദീകരണം എന്ന് മലയാളത്തിൽ പറയും ഇംഗ്ലീഷിൽ റിട്ടാർഡേഷൻ ഓർ നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ ഡീസിലറേഷൻ എന്നൊക്കെ വിളിക്കും ഓക്കെ ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ എ ഈസ് ഈക്വൽ ടു മൈനസ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഇങ്ങനെ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ ആക്സിലറേഷൻ മൈനസ് 3 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെങ്കിൽ അവിടെ മന്ദീകരണമാണ് അല്ലെങ്കിൽ റിട്ടാർഡേഷൻ ആണ് ഇംഗ്ലീഷിൽ റിട്ടാർഡേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ആക്സിലറേഷൻ ഓർ ഡീസിലറേഷൻ എന്നൊക്കെ പറയും ഓക്കെ റിട്ടാർഡേഷൻ നെഗറ്റീവ് ആക്സിലറേഷൻ ഡീസിലറേഷൻ ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന വേർഡാ ആക്സിലറേഷൻ നെഗറ്റീവ് ആണെങ്കിൽ മനസ്സിലാക്കേണ്ടത് എന്താ ഓരോ സെക്കൻഡിലും വെലോസിറ്റി കൂടുതലല്ല ഓരോ സെക്കൻഡിലും വെലോസിറ്റി കുറയാന്നാ മനസ്സിലാക്കേണ്ടി യു ഗോട്ട് ഇറ്റ് ഇതാണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ ഓരോ സെക്കൻഡിലും 2 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് വെലോസിറ്റി കൂടി പോ ഇതാണെങ്കിലോ ഓരോ സെക്കൻഡിലും 3 മീറ്റർ പെർ സെക്കൻഡ് വെച്ച് വെലോസിറ്റി കുറഞ്ഞു പോകും ക്ലിയർ റെഡി ഓക്കെ ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് സെറ്റ് അല്ലേ ഓക്കെ അപ്പൊ എന്താണ് ആക്സിലറേഷൻ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി വെലോസിറ്റി ഉള്ള വ്യത്യാസം ഇൻ 1 second ഒരു സെക്കൻഡിലുള്ള അപ്പൊ ഒരു സെക്കൻഡിൽ ഒരു വസ്തുവിന്റെ വെലോസിറ്റിക്കുള്ള വ്യത്യാസത്തെയാണ് ആക്സിലറേഷൻ എന്ന് വിളിക്കുക എന്താണ് ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 second ഓൾ ഓഫ് യു ക്ലിയർ അതിനെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്നൊക്കെ വിളിക്കും അത് നമുക്ക് പ്ലസ് 1 പഠിക്കാം ഓക്കെ ഇപ്പൊ തൽക്കാലം ചേഞ്ച് ഇൻ വെലോസിറ്റി ഇൻ 1 second പഠിച്ചാൽ മതി ഇസ് ഇറ്റ് ക്ലിയർ ഓക്കെ നൗ ലിസൺ ഇനി ശ്രദ്ധിക്കും എന്താണ് യൂണിഫോം ആക്സിലറേഷൻ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ മക്കളെ ശ്രദ്ധിക്കടാ ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരിക ഒരു വസ്തുവിന്റെ വെലോസിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരിക ശ്രദ്ധിക്കാം ഇവിടെ നിന്ന് ഇവിടെ എത്തുമ്പോ ഒരു വെലോസിറ്റി ഒരു 3 meter per second ആണ് 1 second കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി 5 meter per second ആയി
1 second കൂടി കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി 7 meter per second. അങ്ങനെ പോവാണ്. അപ്പോ ഓരോ സെക്കൻഡ് സമയം കഴിയുമ്പോഴും അതിന്റെ വെലോസിറ്റി 2 meter per second വെച്ച് കൂടി കൂടി പോവാണ്. അപ്പൊ ഈ ബോഡിന്റെ വെലോസിറ്റി കൂടുന്നുണ്ട്, ഈ ബോഡിക്ക് എന്തുണ്ട്? ആക്സിലറേഷൻ ഉണ്ട്. ഇവന്റെ വെലോസിറ്റി ഓരോ സെക്കൻഡ് ടൈമിലും ഒരേപോലെ കൂടുന്നത് അല്ലേ? ശരിയല്ലേ? അപ്പം ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമിലുള്ള വെലോസിറ്റിയിലുള്ള മാറ്റം, ഇവിടെ വെലോസിറ്റി എത്ര മാറ്റം ഉണ്ട്? 3 to 5. അപ്പൊ എത്ര മാറ്റം? 2 meter per second മാറ്റം. അടുത്ത 1 സെക്കൻഡിലും എത്ര വെലോസിറ്റിയിലുള്ള മാറ്റം? 2 meter per second മാറ്റം അല്ലേ? അപ്പൊ ഈക്വൽ ചേഞ്ചസ് ഇൻ വെലോസിറ്റീസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം എടുത്തു, ആ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് വെലോസിറ്റിയുള്ള മാറ്റം എന്താണ്? ഈക്വൽ ആണ് എങ്കിൽ അതെന്താ? യൂണിഫോം ആക്സിലറേഷൻ ആണ്. ഓക്കെ, വെലോസിറ്റിയിൽ ഇൻക്രീസ് ഉണ്ട്, തോന്നിയമായി കൂടുതലല്ല, ഒരേപോലെ കൂടുകയാണ്. ഓരോ സെക്കൻഡിലും 2 meter per second വെച്ച് വെലോസിറ്റി കൂടി കൂടി വരികയാണ്. അവിടെ എന്താ ആക്സിലറേഷൻ ഉണ്ട്? അത് എന്താ ആക്സിലറേഷൻ? യൂണിഫോം ആക്സിലറേഷൻ. സോ വാട്ട് ഈസ് യൂണിഫോം ആക്സിലറേഷൻ? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ. ഒരു വസ്തു യൂണിഫോം ആക്സിലറേഷനിലാന്ന് പറയാം എപ്പോ? സമ ത്വരണം എന്ന് പറയും, സമ ത്വരണം. അപ്പോ എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ഇറ്റ്സ് If it has, അതിലുണ്ടെങ്കിൽ എന്ത്? Equal changes in velocities. Equal ആയിട്ടുള്ള എന്ത്? വെലോസിറ്റിയുള്ള വ്യത്യാസം. Equal changes in velocities in equal intervals of time. അപ്പൊ ഒരു ബോഡി യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം എപ്പോ? ആ ബോഡിക്ക് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് ഈക്വൽ ചേഞ്ചസ് ഇൻ വെലോസിറ്റീസ് ആണെങ്കിൽ, തുല്യമായ എന്ത്? പ്രവേഗ മാറ്റം. തുല്യ സമയ ഇടവേളയിൽ തുല്യ പ്രവേഗ മാറ്റമാണ് എങ്കിൽ ആ വസ്തു എന്താ? യൂണിഫോം ആക്സിലറേഷൻ അല്ല. ഓൾ ഓഫ് യു ക്ലിയർ? അതിന്റെ വെലോസിറ്റി തോന്നിയമായി അല്ല കൂടുന്നത്, ഒരു ഓർഡറിലാണ് കൂടുന്നത്. ഒരു പ്രത്യേക ഓർഡറിൽ ഇങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും മക്കളെ നോൺ യൂണിഫോം ആക്സിലറേഷൻ? എന്തായിരിക്കും പറ? എന്താ നോൺ യൂണിഫോം ആക്സിലറേഷൻ? നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയുമ്പോ ഒരു വസ്തു ഇങ്ങനെ പോവാ, ട്രാവൽ ചെയ്യാം. ഇപ്പൊ ഇയാളുടെ വെലോസിറ്റി 3 meter per second. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞു, 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ ഇയാളുടെ സ്പീഡ് 6 meter per second ആയി. അപ്പൊ ഈ 2 സെക്കൻഡ് കൊണ്ട് എത്ര 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 വെലോസിറ്റി മാറ്റം? 3 meter per second വെലോസിറ്റി മാറി 2 സെക്കൻഡ് കൊണ്ട്. ഇനി ഈ സിക്സ് ഉള്ളത് 10 meter per second ആയി മാറി. എത്ര സമയം കൊണ്ട് അറിയോ? 6 meter per second ആയത് മുതൽ ഒരു 2 സെക്കൻഡ് സമയം കഴിഞ്ഞപ്പോ അതിന്റെ വെലോസിറ്റി 10 ആയി. അപ്പൊ ഇവിടെ എത്ര മാറ്റം വന്നു? 2 സെക്കൻഡ്. അടുത്ത 2 സെക്കൻഡ് എത്ര മാറ്റം വന്നു? 4 meter per second മാറി അല്ലേ? ശരിയല്ലേ? അപ്പൊ ഇവിടെ ഒരു ഓർഡറിൽ വെലോസിറ്റി കൂടി കൂടി പോവല്ലോ? അല്ല, ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഞാൻ നോക്കി. ആ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് വെലോസിറ്റിയിലുള്ള മാറ്റം എന്തല്ല? സെയിം അല്ല. ഇവിടെ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് വെലോസിറ്റിയിലെ മാറ്റം സെയിം ആയിരുന്നു. ഇവിടെ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് വെലോസിറ്റിയിലെ മാറ്റം എന്തല്ല? സെയിം അല്ല. അതുകൊണ്ട് ഈ ബോഡി എന്തിലല്ല? യൂണിഫോം ആക്സിലറേഷനിലല്ല. സോ എ ബോഡി ഈസ് സെറ്റ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ഇറ്റ് ഹാസ് ഈക്വൽ ചേഞ്ചസ് ഇൻ velocities in equal intervals of time. അപ്പൊ ഒരു വസ്തു ഒരു ബോഡി എന്തിനാന്ന് പറയാം? നോൺ യൂണിഫോം ആക്സിലറേഷനിലാന്ന് പറയാം. എപ്പോ? ആ വസ്തുവിന് ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈമില് അൺഈക്വൽ ചേഞ്ചസ് ഇൻ വെലോസിറ്റി ആണെങ്കിൽ. You got it? So, എന്താണ് യൂണിഫോം ആക്സിലറേഷൻ? എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം ആക്സിലറേഷൻ ഇഫ് ഇറ്റ് ഹാസ് equal changes in velocities in equal intervals of time. Now what is non-uniform acceleration? A body is said to be in non-uniform acceleration if it has unequal changes in velocities in equal intervals of time. You got it? Clear? Okay. Now, ഇനി മക്കളെ പഠിക്കണ അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം, equations of motion. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻസ് പഠിക്കാണ്ട്, ദാ ഈ ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ ചെറിയ ക്ലാസ് കേട്ടതായിരിക്കും. V is equal to U plus AT. V is equal to U plus AT. V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി. എന്താണ് ഫൈനൽ വെലോസിറ്റി? V എന്താ? ഫൈനൽ വെലോസിറ്റി. മലയാളത്തില് അന്ത്യപ്രവേഗം. എന്താണ് അന്ത്യപ്രവേഗം? അന്ത്യപ്രവേഗം. ഓക്കെ, എന്താ മക്കളെ യു എന്ന് പറഞ്ഞാല് ഇനീഷ്യൽ വെലോസിറ്റി. എന്താ അങ്ങനെ പറഞ്ഞാല് ആദ്യ പ്രവേഗം. ഓക്കെ അല്ലേ? ഇനി മക്കളെ എന്താണ് എന്ന് പറഞ്ഞാൽ എന്താ
ഏന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ. എന്താണ് ആക്സിലറേഷൻ? ത്വരണം എന്ന് പറയും. എന്താണ് ത്വരണം? ടി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ടൈമാണ്, ടൈമാണ്. ഓക്കെ, സമയം. ഓക്കെ, അപ്പൊ ഓരോരുത്തരും എന്താണെന്നുള്ളത് പഠിച്ചു വെക്കണം. നെക്സ്റ്റ് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഒന്നാമത്തെ ഇക്വേഷൻ പറഞ്ഞു. രണ്ടാമത്തെ ഇക്വേഷൻ ആ മക്കളെ ഇത് പഠിക്കണം, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. സെക്കൻഡ് ഇക്വേഷൻ, വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് ടു എ എസ്. വി എന്ന് പറഞ്ഞാൽ അവിടെ എഴുതിയിട്ടുണ്ട്, യുവും എഴുതിയിട്ടുണ്ട്, എയും എഴുതിയിട്ടുണ്ട്. എസ് എന്ന് പറഞ്ഞാൽ, എസ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ഡിസ്റ്റൻസ് കവേർഡ്. ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ഏതും വരാം ട്ടോ, ഓർ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ അല്ലെ? ഡിസ്റ്റൻസ് ഓർ ഡിസ്പ്ലേസ്മെന്റ് ആണ് ഏത്? എസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് അതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. എയുടെ യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. യുവിന്റെയും വീണ്ടും യൂണിറ്റ് എന്താ? മീറ്റർ പെർ സെക്കൻഡ് ആണ് ട്ടോ. ഇതിന്റെ യൂണിറ്റ് എന്താ? മീറ്റർ ആണ്. ഓക്കെ, പിന്നെ വേറെ ഇക്വേഷൻ പഠിക്കാണ്ട് മക്കളെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. തൽക്കാലം നിങ്ങൾ ഈ മൂന്ന് ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു വെക്കുക. എസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു? യു പറഞ്ഞു, ടി പറഞ്ഞു, എ ഒക്കെ പറഞ്ഞു. ഓക്കെ, ഈ മൂന്ന് ഇക്വേഷൻസ് മക്കൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്, നിർബന്ധമായിട്ടും പഠിക്കണം. വി ഇസ് ഈക്വൾ ടു യു പ്ലസ് എ ടി, വി സ്ക്വയർ ഇസ് ഈക്വൾ ടു യു സ്ക്വയർ പ്ലസ് ടു എസ്, എസ് ഇസ് ഈക്വൾ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ഇതിനൊക്കെ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്നാ വിളിക്കുക. ഇനിയും രണ്ട് ഇക്വേഷൻ കൂടെ എക്സ്ട്രാ പഠിക്കാണ്ട് അത് നിങ്ങൾക്ക് പ്ലസ് വൺ എത്തുമ്പോൾ പഠിച്ചാൽ മതി. ഇത്രയും കാര്യങ്ങൾ സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഇക്വേഷൻസ് ഓഫ് മോഷനും നമ്മൾ പഠിച്ചു. ഇനി മക്കൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ശ്രദ്ധിക്കാം, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് ചെയ്യാൻ. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്. ഓക്കെ, സോ ലിസൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കടാ. എ റേസ് കാർ ആക്സിലറേറ്റ്സ് ഓൺ എ സ്ട്രേറ്റ് റോഡ് ഫ്രം റസ്റ്റ് ടു എ സ്പീഡ് ഓഫ് 180 കിലോമീറ്റർ പെർ ഹവർ. ഓക്കെ, ഫ്രം റസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥ. അപ്പോ ഒരു കാറ് ആക്സിലറേറ്റ് ചെയ്യുന്നു പറഞ്ഞാൽ എന്താ? അതിന് വേഗത കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു. ഓക്കെ, എവിടുന്ന്? എവിടുന്ന? റസ്റ്റിൽ നിന്ന്. റസ്റ്റ് പറഞ്ഞാൽ എന്താ? നിശ്ചലാവസ്ഥ. നിശ്ചലാവസ്ഥ പറഞ്ഞാൽ എന്താ? അതിന്റെ വെലോസിറ്റി അപ്പൊ സീറോ ആയിരിക്കും. സോ ലിസൺ, ഇത് ഒരു കാറാണ്, ഇത് ഒരു കാറാണ്. ഈ കാറിന്റെ എന്താ, ആ കാറ് ആക്സിലറേറ്റ് ചെയ്യുന്നു, വെലോസിറ്റി കൂട്ടി കൂട്ടി കൊണ്ടിരുന്നു ഫ്രം റസ്റ്റ്, റസ്റ്റ് നിന്ന്. അപ്പൊ അത് സ്റ്റാർട്ട് ചെയ്യുന്ന റസ്റ്റ് എന്നാ. അപ്പൊ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്താ മക്കളെ? സീറോ. സ്റ്റാർട്ടിംഗ് വെലോസിറ്റി എന്താ? സീറോ. ഓക്കെ, പിന്നെ വെലോസിറ്റി കൂടി കൂടി പോയി. And speed of 180 km per hour in 25 seconds. അതായത് 25 സെക്കൻഡ് സമയം കൊണ്ട് റസ്റ്റ് നിന്ന് 180 km per hour സ്പീഡിലേക്ക് എത്തി. Now, assuming uniform acceleration, ഈ കാരണം എന്താ? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ, ഓക്കെ, ഫൈൻഡ് ദ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ ദിസ് ടൈം. ഈ ഒരു ടൈമില് ഈ കാറ് ട്രാവൽ ചെയ്ത എന്ത് കാണണം? ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. എന്ത് കാണണം? ഡിസ്റ്റൻസ് കാണണം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാം സെറ്റ് അല്ലേ മക്കളെ? ഓക്കെ, സോ ലിസൺ, നമുക്ക് ഡിസ്റ്റൻസ് ഫൈൻഡ് ചെയ്യാം. കാണാം, ഓക്കെ, ഡിസ്റ്റൻസ് കാണാം. ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട മക്കളെ, ഓരോരുത്തരും നമ്മൾ എഴുതി വെക്കുകയാണ്. യു എന്താണ്, വി എന്താണ്, ഓരോ ഡീറ്റെയിൽസും നമ്മൾ എഴുതാൻ പോവാണ്. സോ ലിസൺ, ഞാൻ നമ്മുടെ സൈഡിൽ എഴുതാം. ലിസൺ, യു എത്രയാ മക്കളെ? യു സീറോ. വി എത്രയാ മക്കളെ? വി ഇസ് ഈക്വൽ ടു 180 km/h. മക്കളെ പഠിച്ചോ, ഒരു കാര്യം പഠിച്ചോ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കിലോമീറ്റർ പെർ ഹവറിൽ തന്നാല് അത് നമുക്ക് നേരെ ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റൂല. സ്റ്റാൻഡേർഡ് യൂണിറ്റ് കിലോമീറ്റർ പെർ ഹവർ അല്ല, വെലോസിറ്റിന്റെ യൂണിറ്റ് പഠിച്ച മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ടി വരും. മക്കൾ പഠിച്ചോ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ, കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിൽ കൺവേർട്ട് ചെയ്യാൻ ഒരു 5/18 കൊണ്ട് ഗുണിക്കണം. എത്രയാണ്? 5/18. അപ്പോ ഈ 180 കിലോമീറ്റർ പെർ ഹവർ എന്നുള്ളത് 180 × 5/18 ചെയ്താൽ അത് എന്തിലേക്ക് മാറി? മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ആയി. ഓൾ ഓഫ് യു ക്ലിയർ? റെഡി? ദാറ്റ് ഈസ് ഈക്വൽ ടു 180/18. ആൻസർ ഈസ് 10. 10 × 5 = 50. സോ 50 മീറ്റർ പെർ സെക്കൻഡ്. സമ്മതല്ലേ? അപ്പൊ യു സീറോ ആണ്, വി എത്രയാ? 50. അത് മറന്നു പോവരുത്, അത് മറന്നു പോവരുത്. ഈസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, യു ഐ, വി ഐ. ഈ മക്കളെ, സമയം, ടൈം ടേക്കൺ 25 സെക്കൻഡ്സ് അല്ലേ? അതിനടുത്ത സമയം 25 സെക്കൻഡ്സ് ആണ്. സഞ്ചരിക്കുന്ന ദൂരം എസ് ഇസ് ഈക്വൽ ടു, അത് കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കണം. സോ ലിസൺ, യു അറിയാം, വി അറിയാം,
ടി അറിയാം എസ് കാണണം, യു അറിയാം വി അറിയാം ടി അറിയാം എസ് കാണണം. എസ് കാണാന് ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല, ആ ഇക്വേഷൻ നമുക്ക് ഇപ്പൊ പഠിക്കണ്ട. അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് എത്താം. പക്ഷെ ഇപ്പൊ നമ്മൾ തൽക്കാലം എന്താ ആ ഇക്വേഷൻ പഠിക്കാത്തത് കൊണ്ട് വേറെ രീതിയിൽ കാണാൻ പോവാണ്. ശ്രദ്ധിക്കാം, എസിന്റെ ഇക്വേഷൻ തന്നെ മക്കളെ, എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ഇക്വേഷൻ ആണ്. യു അറിയാം ടി അറിയാം, നീ എ കൂടി അറിയാമെങ്കിൽ നമുക്ക് എസ് കാണാം. സോ ലിസൺ, യു അറിയാം ടി അറിയാം എന്നും കൂടി അറിയാമെങ്കിൽ എയും കൂടി അറിയാം. എടാ എ അറിയാൻ, എ അറിയാൻ വി മൈനസ് യു ബൈ ടി അല്ലേ. സോ ലിസൺ, എ അറിയാൻ എന്താ, എ ഇസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി ആണ്. വി എത്രയാ മക്കളെ, വി 50 ആണ്. യു എത്രയാണ്, 0 ആണ്. ടി എത്രയാണ്, 25 ആണ്. സോ എത്ര, 50/25 ദാറ്റ് ഈസ് 2 m/s² ആണ് മക്കളെ എന്ത് ആക്സിലറേഷൻ. സോ എ കിട്ടി. അപ്പൊ ഇനി നമുക്ക് എസ് കാണാം. എസ് എങ്ങനെ കാണാം, എസ് ഇസ് ഈക്വൽ ടു യു എത്രയാ, 0 ഇന്റു ടി എത്രയാ, 25 ഓക്കെ പ്ലസ് ഇനി ഹാഫ്, ഹാഫ് ഇന്റു എ എത്രയാ, 2 × 2 ടി എത്രയാ, 25 ഉണ്ടോ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഹാഫ് ഇന്റു 2 × 1 × 25 25 സ്ക്വയർ മക്കളെ 625. സോ ആൻസർ ഈസ് 625 മീറ്റർ. ഓക്കെ, സോ മക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഇക്വേഷൻസ് ഓഫ് മോഷൻ മക്കൾ കൃത്യമായി അറിയേണ്ട ഒരു കാര്യമാണ്. ഈ ഇക്വേഷൻസ് ഓഫ് മോഷനിലെ ഏത് ഇക്വേഷനും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു വസ്തുവിന്റെ, ഒരു വസ്തു സഞ്ചരിക്കുമ്പോ ആ വസ്തുവിന്റെ എസ് കാണാനോ വി കാണാനോ യു കാണാനോ എ കാണാനോ എന്ത് കാണണമെങ്കിലും ഇതിൽ ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ ആ ഒരു വസ്തു എങ്ങനെ മൂവ് ചെയ്യുന്നതായിരിക്കണം എന്നറിയോ, യൂണിഫോം ആക്സിലറേഷനിലായിരിക്കണം. യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ ഈ ഏത് ഇക്വേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇവിടെ കൃത്യമായി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കാലെന്താ എന്തിലാണ്, അസ്യൂമിംഗ് യൂണിഫോം ആക്സിലറേഷൻ കണ്ടോ. അപ്പൊ യൂണിഫോം ആക്സിലറേഷനുള്ള ബോഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. യൂണിഫോം മോഷൻ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനിൽ അല്ല എങ്കിൽ, നോൺ യൂണിഫോം ആക്സിലറേഷനിലാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. All of you clear? Ready? ഒരു വസ്തു ശ്രദ്ധിക്കാം, ഒരു വസ്തു ഒരേ സ്പീഡിൽ പോവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആകെ, ഒരു വസ്തു ഒരേ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി മാറാതെ പോവുകയാണെങ്കിൽ എന്താ, യൂണിഫോം വെലോസിറ്റി. ഒരു ബോഡി യൂണിഫോം വെലോസിറ്റിയിലാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ആകെ ഒരു ഇക്വേഷനേ ഉള്ളൂ, ഏതാ, വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇനി സ്പീഡ് ആണെങ്കിലോ, സ്പീഡ് ഇസ് ഈക്വൽ ഡിസ്റ്റൻസ് ബൈ ടൈം. ആ ഇക്വേഷൻ മാത്രമേ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ ആ ബോഡി ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താ, വെലോസിറ്റി മാറുന്നുണ്ട്, നോൺ യൂണിഫോം വെലോസിറ്റി ആയി. അടാ നോൺ യൂണിഫോം വെലോസിറ്റി ആണ് എന്താ, വെലോസിറ്റി മാറുക, കണ്ടിന്യൂസ് ആയി വെലോസിറ്റി മാറുന്നുണ്ട്. വെലോസിറ്റി മാറുന്നുണ്ടെങ്കിൽ ആ ബോഡിക്ക് എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ഈ ആക്സിലറേഷൻ തന്നെ യൂണിഫോം ആകാം, നോൺ യൂണിഫോം ആകാം. ആക്സിലറേഷൻ യൂണിഫോം ആണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് ഓഫ് മോഷനിൽ ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി ആക്സിലറേഷൻ നോൺ യൂണിഫോം ആണെങ്കിലോ, അത് വേറെ രീതിയിൽ ചെയ്യണം, വേറൊരു മോഡലിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി. ഈ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ബോഡിക്ക് യൂണിഫോം ആക്സിലറേഷൻ ആയിരിക്കണം. നല്ലോണം ചിന്തിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓരോ പോയിന്റ്സ്. അപ്പോ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന ഇക്വേഷൻ നമുക്ക് എവിടെയാ അപ്ലൈ ചെയ്യാൻ പറ്റുക, ബോഡിയുടെ വസ്തുവിന്റെ വെലോസിറ്റി മാറാത്ത കേസാണെങ്കിൽ, ഒരേ വെലോസിറ്റിയിൽ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് ആകെ ഒരു ഇക്വേഷനെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. എന്നാൽ ഒരു വസ്തുവിന്, ഒരു ബോഡിക്ക് യൂണിഫോം വെലോസിറ്റി അല്ല, നോൺ യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ അവിടെ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട്. ആ ആക്സിലറേഷൻ തന്നെ എന്തൊക്കെയാകാം, യൂണിഫോം ആക്സിലറേഷൻ ആവാം, നോൺ യൂണിഫോം ആക്സിലറേഷൻ ആവാം. അത് യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് വെച്ച് പ്രോബ്ലം ചെയ്യാം, നോൺ യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. ആ ഒരു കാര്യം മക്കൾ മനസ്സിലാക്കുക കൃത്യമായിട്ടൊക്കെ പ്ലസ് വണ്ണില് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ശരിക്കും ഇതൊക്കെ നിങ്ങൾ ചെറിയ നയത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ പ്ലസ് വണ്ണിലേക്ക് എത്തുമ്പോൾ വളരെ എളുപ്പമായിരിക്കും കാര്യങ്ങൾ. പക്ഷെ ഇതിപ്പം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക, പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സംശയങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും, നിങ്ങൾ ചിന്തിക്കുന്നിടത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങൾ നിങ്ങൾ കൃത്യമായി ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, സോ നെക്സ്റ്റ് നോക്കണം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പോവാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ബസ് ട്രാവലിംഗ് അറ്റ് 36 km/h. സോ ഒരു ബസ് ട്രാവൽ ചെയ്യുന്നു, എത്ര 36 km/h ട്രാവൽ ചെയ്യുന്നു. ആയിക്കോട്ടെ, ഈസ് ബ്രോട്ട് ടു റെസ്റ്റ്, അത് റെസ്റ്റിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ എന്താ, അത് റെസ്റ്റിലേക്ക് വന്നു, അതിന്റെ വെലോസിറ്റി എത്ര ആയി,
0 meter per second ആയി. ഓക്കേ, വിത്ത് യൂണിഫോം റിട്ടാർഡേഷൻ, മന്ദീകരണം, ആക്സിലറേഷൻ തന്നെയാണ് സാധനം, അത് നെഗറ്റീവ് ആവുമ്പോൾ ആ മന്ദീകരണം എന്ന് വിളിക്കരുത്. ഓക്കെ ഓക്കെ, ഇൻ 10 seconds, എത്ര സമയം കൊണ്ടാണ് മക്കളെ, 10 seconds സമയം കൊണ്ടാണ് ഫൈൻഡ് ദ റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് കാണും, റിട്ടാർഡേഷൻ കാണും, അതായത് ആക്സിലറേഷൻ തന്നെ കേട്ടോ, എ കാണും, എ ഇസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ, വി മൈനസ് യു ബൈ ടി. റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ, ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് കിട്ടും അതിനെ വിളിക്കലും, പിന്നെ ആക്സിലറേഷൻ നല്ല എന്താ വിളിക്കുക, റിട്ടാർഡേഷൻ എന്നാ വിളിക്കുക, അല്ലെങ്കിൽ ഡീസിലറേഷൻ എന്നാ വിളിക്കുക. ഓക്കെ, എന്തായാലും റിട്ടാർഡേഷൻ കാണണം, എ ആണ് കാണാൻ പറഞ്ഞത്, വി മൈനസ് യു ബൈ ടി. ഇവിടെ വി എത്ര മക്കളെ, ഫൈനൽ വെലോസിറ്റി ആണ്, വി എത്ര, 0 meter per second. ഇനി യു എത്രയാടാ, യു 36 ആണോ, 36 കിലോമീറ്റർ പെർ ഹവർ, എന്തിലേക്ക് മാറ്റണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റുക, പറ എന്താ വരിക, ദാറ്റ് ഈസ് 36 ഇൻറ്റു കിലോമീറ്റർ പെർ ഹവറിന് മീറ്റർ പെർ സെക്കൻഡിലേക്ക് എന്നെ കൺവേർട്ട് ചെയ്യുക, ഇൻറ്റു 5/18. സോ 36 ഇൻറ്റു 5/18 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിന് കട്ട് ആവുമ്പോൾ ഇത് 2 വരും, 2 × 5 ഈസ് 10 മീറ്റർ പെർ സെക്കൻഡ് വരും. യു കിട്ടി, വി ഐ യു ഐ. ഈ ടൈം എത്രയാ, 10 seconds ആണ്. സോ ടൈം 10 seconds ആണ്. സോ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മക്കൾ എന്താ വരിക, പറയാം, ദാറ്റ് ഈസ് ഈക്വൽ ടു, വി എത്രയാ, 0 മൈനസ് യു എത്രയാ, 10 ഡിവൈഡഡ് ബൈ ടി എത്രയാ, 10. ആൻസർ ഈസ് മൈനസ് 10/10, ദാറ്റ് ഈസ് മൈനസ് 1 meter per second² ഈസ് ദ റൈറ്റ് ആൻസർ. ആൻസർ മൈനസ് ആകട്ടുണ്ട്, കാരണം എന്താ, ഇത് റിട്ടാർഡേഷൻ ആണ്, വെലോസിറ്റി കുറഞ്ഞു വരുന്ന കേസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആക്സിലറേഷന്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും, ഞാൻ പറഞ്ഞു. You got it? Clear? Okay. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. അപ്പൊ നമ്മള് ഇന്ന് ഡിസ്കസ് ചെയ്ത് ആക്സിലറേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അത് കൃത്യമായിട്ട് പഠിക്കണം. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഒന്നും കൂടെ വീഡിയോ കാണണം. ഓക്കെ, 1, 2, 3 പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾ സെറ്റാവും. നിങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. ഈ അടിപൊളിയായിട്ട് പിന്നെ പ്ലസ് വൺ ടോപ്പിക്സ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഓക്കെ, കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ടോപ്പിക്ക്, അടുത്ത പാർട്ടുമായിട്ട് കുറച്ച് ഗ്രാഫിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്.